മണിപ്പൂരിലേക്കാണ് പോകുന്നത്. മണിപ്പൂരിൽ ഇപ്പോൾ വ്യാപക പരിശോധന നടക്കുന്നുണ്ട്. സംഘർഷമുണ്ടായ ബിഷ്ണുപൂർ, ചുരാചന്ദ്പൂർ, ഇംഫാൽ തുടങ്ങിയ ജില്ലകളിലാണ് പരിശോധന. വൻതോതിൽ ആയുധങ്ങൾ പിടികൂടുകയും ചെയ്തു. പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, മണിപ്പൂരിൽ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പരിശോധന നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇന്നലെ രാത്രി വൈകിയും പരിശോധനകൾ നടന്നുവരുന്നു. നമുക്കറിയാം ഈ സംഘർഷങ്ങൾ ഇതുവരെ ഇതിനൊരു അവസാനം ഉണ്ടാകുന്നില്ല എന്നതിൽ വലിയൊരു ആശങ്ക നമ്മളെല്ലാവരിലും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഒരുപാട് ആയുധങ്ങൾ പിടിച്ചെടുത്ത ഒരു സ്ഥിതി വിശേഷം കൂടിയുണ്ട്. എങ്ങനെയാണ് ഈ പരിശോധനകൾ പുരോഗമിക്കുന്നത്? ഇന്നും പരിശോധനകൾ തുടരുകയാണോ? സ്മിത, കഴിഞ്ഞ 100 ദിവസമായി തന്നെ മണിപ്പൂരിന്റെ വിവിധയിടങ്ങളിൽ അക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് സേനയുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ വ്യാപകമായ റെയ്ഡ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നടത്തി. ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ്, തൗബാൽ, ബിഷ്ണുപൂർ, ചുരാചന്ദ്പൂർ അടക്കമുള്ള ജില്ലകളിലാണ് നടത്തിയത്. പ്രത്യേകിച്ചും കുക്കി മെയ്ത്തി വിഭാഗങ്ങൾ കഴിയുന്ന മേഖലയിൽ, അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് സേനയുടെ ഭാഗത്തു നിന്നും വ്യാപക പരിശോധന നടത്തിയത്. പോലീസും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര സേനകളും നടത്തിയ പരിശോധനയിൽ നിരവധി ആയുധങ്ങൾ പിടികൂടി. 14 തോക്കുകൾ, വെടിയുണ്ടകൾ, സ്ഫോടക വസ്തുക്കൾ അടക്കമുള്ളവയാണ് കണ്ടെടുത്തത്. ഇന്നും പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സംഘർഷം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുന്നത്. നമുക്കറിയാം നേരത്തെ അടക്കം പോലീസിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് ബറ്റാലിയനിലെല്ലാം തന്നെ ആയുധങ്ങൾ കൊള്ളയടിക്കപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ ആയുധങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ വ്യാപകമായ റെയ്ഡ് പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തന്നെ ഉള്ളൊരു പരിശോധന തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്നത്. ബങ്കറുകൾ കേന്ദ്രീകരിച്ച് ഇരുവിഭാഗങ്ങളും മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും. ഇവയെല്ലാം തന്നെ ബങ്കറുകൾ തകർത്തുകൊണ്ട് ഇപ്പോൾ സുരക്ഷാ സേന മേഖല പിടിച്ചുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസം മുൻപാണ് കേന്ദ്ര സേനയുടെ 10 കമ്പനി സേനകൾ അധികമായി തന്നെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വിന്യസിച്ചുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പരിശോധനയും ആയുധങ്ങൾ കണ്ടെടുത്തത്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേർന്നത്. മണിപ്പൂരിൽ ഇന്നും പരിശോധനകൾ വ്യാപകമായി തന്നെ തുടരുകയാണ്. സംഘർഷം കൂടുതൽ രൂക്ഷമായ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കൂടുതൽ ആയുധങ്ങളും അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും നൽകിയത്.